Hi friends, welcome to 3rd standard EVS class from Doodlebug to Tusker. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ EVS രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജീവികൾ മനുഷ്യന്മാരുടെ ഇടപെടൽ കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളും അതുപോലെ തന്നെ ജീവികൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ളതാണ് എന്നൊക്കെയാണ്. കാർണിവോറസ്, ഓംനിവോറസ്, ഹെർബിവോറസ് ഒക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും അല്ലേ? അതൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. ആ നോട്ട്സ് ഒക്കെ എഴുതി നിങ്ങൾ ടീച്ചർ കാണിച്ചു കൊടുത്തു എന്ന് കരുതുകയാണ്. ഇന്ന് അതിനുശേഷം വരുന്ന പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത്. ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ എന്ന് പറയുന്ന ഭാഗമാണ്. ഇര പിടിക്കും തന്ത്രങ്ങൾ എന്നാണ് ഇതിൻ്റെ മലയാളം. നമ്മൾ ഒരുപാട് ജീവികളെ കണ്ടു. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് ജീവികളുടെ ഇത് മനസ്സിലാക്കി. അവർ വ്യത്യസ്ത ആഹാരങ്ങളാണ് കഴിക്കുന്നത്, ഫുഡ്സ് ആണ് കഴിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഈ ജീവികളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് അവർക്ക് ആവശ്യമായ ഫുഡ്സുകൾ കണ്ടെത്തുന്നത്. അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ലുക്ക് അറ്റ് ദീസ് പിക്ചർ, ടു പിക്ചേഴ്സ്, രണ്ട് പിക്ചറുണ്ട്. ഒന്ന് ഒരു ഓന്താണ്, കലോട്ടസ്. എന്താ ചെയ്യുന്നത്? കലോട്ടസ് ഇര പിടിക്കുകയാണ്. നോക്കൂ, അതിന് നാക്ക് നീട്ടിയിട്ടാണ് ഇര പിടിക്കുന്നത്. അടുത്തത് ഒരു സ്പൈഡറാണ്, ചിലന്തിയാണ്. ചിലന്തി വല നെയ്തിട്ടാണ് ഇര പിടിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ഹാവിൻ യു സീൻ ഹൗ ദി കലോട്ടസ് ക്യാച്ച് പ്രേ? എങ്ങനെയാണ് ഈ കലോട്ടസ് എന്ന് പറഞ്ഞ ഓന്ത് എങ്ങനെയാണ് ഇര പിടിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറ്റ് ക്യാച്ച് പ്രേ യൂസിങ് ഇറ്റ്സ് ടങ്. അത് അതിൻ്റെ നാവ് ഉപയോഗിച്ചിട്ടാണ് ഇര പിടിക്കുന്നത്. ഓർ ആസ് ദ സ്പൈഡർ ഫോംസ് എ വെബ് ടു ട്രാപ്പ് പ്രേ ആൻഡ് ദെൻ ഈറ്റ്സ് ദം. അതേ സമയത്ത് ഒരു സ്പൈഡർ ഇര പിടിക്കുന്നത് അത് വല നെയ്തിട്ടാണ്. അത് നാക്കുകൊണ്ടല്ല, വലയിൽ കുടുക്കിയിട്ടാണ്. ശരി, അതിൽ ട്രാപ്പ് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. സിമിലർലി എവറി ഓർഗാനിസം സീക്സ് പ്രേ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇതുപോലെ എല്ലാ ഓർഗാനിസവും അതിൻ്റെ ഇര പിടിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് വ്യത്യസ്ത രീതിയിൽ ഇര പിടിക്കുന്ന ഓരോ ജീവികളെ നമുക്ക് കാണാം. നമ്മളെ ആദ്യം ഒരു തവള, ഒരു ഫ്രോഗ് എങ്ങനെയാണ് ഇര പിടിക്കുന്നത് എന്ന് നമ്മൾ നോക്കുകയാണ്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, എങ്കിലും നമുക്കൊന്ന് കാണാം. കണ്ടോ, ഇര പിടിച്ചു കഴിഞ്ഞു. നോക്കൂ എങ്ങനെ പിടിക്കുന്നത് കണ്ടോ. നാവ് നീട്ടുന്നു, ആ ജീവി നാക്കിൽ പറ്റി പിടിക്കുന്നു, നാക്ക് കൊണ്ട് ഉള്ളോട്ട് വലിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി കണ്ടില്ലേ, മനസ്സിലായല്ലേ എങ്ങനെയാണ് ഒരു തവള അതിൻ്റെ ഇരയെ പിടിക്കുന്നത് മനസ്സിലായി. ഇനി നമുക്ക് ഒരു ഓന്ത് എങ്ങനെയാണ് ഇര പിടിക്കുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. അതിന് നാക്ക് നീട്ടുന്നു കണ്ടോ, നീളമുള്ള നാക്ക് എറിഞ്ഞ് അതിൻ്റെ ഇരയുടെ നേർക്ക് എറിഞ്ഞ് ആ നാക്കിന്മേൽ ആ ഇര പറ്റിപ്പിടിക്കുമ്പോൾ വലിച്ച് ഉള്ളിലോട്ട് കൊണ്ടുവരുന്നു. ഇനി നോക്കൂ, വേറൊരു പ്രത്യേകത, അതിന് നിറം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓന്തിൻ്റെ നിറം മാറുന്നത്, അതുപോലെ തന്നെ ഓന്തിൻ്റെ കണ്ണ് നിങ്ങൾ നോക്കൂ, എല്ലാ ഭാഗത്തേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന കണ്ണാണ് കേട്ടോ. അപ്പം നിറം മാറി, മരത്തിൻ്റെ നിറവും ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ നിറം സ്വീകരിക്കുമെന്നാണ്. ശത്രുക്കൾ ഓന്തിനെ കാണൂല. അപ്പം എന്ത് ചെയ്യും? ഇരകൾ അവിടെ എത്തുമ്പം അതിനെ പെട്ടെന്ന് വിഴുങ്ങും. അതിനെ കണ്ണ് നോക്കൂ, എല്ലാ ഭാഗത്തേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ കണ്ണ്, നിറം മാറാനുള്ള കഴിവ്, ഇതൊക്കെയാണ് ഇര പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇര പിടിക്കാൻ ആ ജീവിക്കുള്ള അനുകൂലനങ്ങൾ. ഈ ജീവികളൊക്കെ ഇര പിടിക്കുന്നത് ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇനി നോക്കൂ, ഇനി നമുക്ക് ചിലന്തി എങ്ങനെയാണ് ഇര പിടിക്കുന്നത് നമുക്ക് നോക്കാം. ചിലന്തി അതിൻ്റെ വല നെയ്യുന്നത് നോക്കൂ, എന്ത് വിദഗ്ധമായിട്ടാണ് അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു നൂല് പോലത്തെ, അതൊരു പശയാണ്, ആ പശയുമായിട്ടാണ് അത് അതിവിദഗ്ധമായിട്ട് അതിൻ്റെ വല നെയ്യുന്നത്. എന്നിട്ട് ആ വലയിൽ അതിൻ്റെ ഇര കുടുങ്ങുന്നു, അതിനെ പോയിട്ട് ഭക്ഷിക്കുന്നു. ഇങ്ങനെയാണ് ചിലന്തി അതിൻ്റെ ആഹാരം കണ്ടെത്തുന്നത്. അപ്പം ചിലന്തിക്ക് അതിൻ്റെ ഇരയെ പിടിക്കാനുള്ള അനുകൂലമാണ് ഈ വല നെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത്. നോക്കൂ, എന്ത് വിദഗ്ധമായിട്ടല്ലേ വല നെയ്യുന്നത്. ഇങ്ങനെ ഓരോ ജീവികളും അതിൻ്റേതായിരിക്കുന്ന അനുകൂലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആവശ്യമായ ഇര പിടിക്കുന്നത്. ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ കാണിച്ചു തന്നത്, ഇത്രയും പറഞ്ഞതൊക്കെ. ഇനി നമുക്കതൊരു നോട്ടായിട്ട് എഴുതാം. എങ്ങനെയാണ് ഈ ജീവികളൊക്കെ ഇര പിടിക്കുന്നത് എന്നൊരു നോട്ടായിട്ട് നമ്മുടെ നോട്ട് ബുക്കിൽ എഴുതണം. ഇ വി എസ് നോട്ട് ബുക്കിൽ എഴുതണം. എങ്ങനെ എഴുതാ? ഇതാ, ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ, ഇര പിടിക്കാനുള്ള തന്ത്രങ്ങൾ. കലോട്ടസ്, കലോട്ടസ് ക്യാച്ച് പ്രേ യൂസിങ് ഇറ്റ്സ് ലോങ് ടങ്. നമ്മൾ കണ്ടതാണ് അല്ലേ? ദ ടിപ്പ് ഓഫ് ദി ടങ് ഈസ് സ്റ്റിക്കി. അതിൻ്റെ അവസാനത്തിൽ, ആ നാവിൻ്റെ അവസാനത്തിൽ എന്ത് ഒരു പശയുണ്ടാകും. കലോട്ടസ് ഷൂട്ട്സ് ഇറ്റ്സ് ടങ് അറ്റ് ദ പ്രേ. പ്രേക്ക് നേരെ എറിയുന്നു നാവ്. ദ പ്രേ സ്റ്റിക്സ് ടു ദ ടങ്. ആ ടങ്ങിൽ ആ ഇര പറ്റിപ്പിടിക്കുന്നു. ഇറ്റ് റോസ് ബാക്ക് ദ ടങ് ആൻഡ് സ്വാളോസ് ദ പ്രേ. അത് ബാക്കിലോട്ട് വലിച്ചിട്ട് അതിനെ വിഴുങ്ങുകയും ചെയ്യുന്നു. ഇനി സ്പൈഡർ നോക്കൂ. ദ സ്പൈഡർ മേക്സ് എ വെബ്. സ്മോൾ ഇൻസെക്ട്സ് ആർ ട്രാപ്ഡ് ഇൻ ടു ദ വെബ്. ദെൻ ദ സ്പൈഡർ ക്യാച്ച് ഇറ്റ്. ക്ലിയർ ആണല്ലേ? ആ വെബിൽ കുടുങ്ങുമ്പം അതിനെ പിടിച്ചെടുക്കുന്നു. നെക്സ്റ്റ് ഫ്രോഗ്. ഫ്രോഗ് യൂസസ് ഇറ്റ്സ് ടങ് സ്ട്രെച്ചസ് ടു ക്യാച്ച് ഇറ്റ്സ് പ്രേ. നേരത്തെ കലോട്ടസ് ചെയ്ത അതേപോലെ തന്നെയാണ്. ശത്രുവിനെ അല്ലെങ്കിൽ പ്രേക്ക് നേരെ എറിയുന്നു. ദെൻ ഇറ്റ് സ്വാളോസ് ദ പ്രേ. എന്നിട്ട് തിരിച്ചെടുത്ത് വിഴുങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്ന് ജീവികളും ഇര പിടിക്കുന്ന ടെക്നിക്സുകളാണ് നമ്മൾ എഴുതിയത്. ഇതിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ അതെങ്ങനെയാണ് പിടിക്കുന്നതെന്ന് കാണാതെ എഴുതാൻ കൂടി നിങ്ങൾ പഠിക്കണം. പരീക്ഷയ്ക്ക് കാണാതെ എഴുതേണ്ടി വരും. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി താഴെ നോക്കൂ. ഇവിടെ ഏതാനും ജീവികൾ എങ്ങനെയാണ് ഇര പിടിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വുഡ്പെക്കർ. വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ മരം കൊത്തി. ഐ പെക്ക് ഓൺ ദ ട്രീ. ഞാൻ എന്ത് ചെയ്യുന്നു? ട്രീയിൽ പെക്ക് ചെയ്യുന്നു, നായി കൊത്തുന്നു. വിത്ത് മൈ സ്ട്രോങ് ബീക്ക്. എൻ്റെ സ്ട്രോങ് ആയ ബീക്ക് കൊണ്ട് ഞാൻ കൊത്തും. സ്പ്ലിറ്റിംഗ് ഓപ്പൺ ദ ഡ്രൈ ബാർക്ക് ഓഫ് ദ ട്രീ. ഐ ഫീഡ് ഓൺ ഇൻസെക്ട്സ് ബെനിത്ത് ഇറ്റ്. ഞാൻ കൊത്തുമ്പോൾ മരത്തിൻ്റെ പാളികൾ തുറന്നു വരും. അതിൻ്റെ തോല് തുറന്നു വരുമ്പോൾ അതിനുള്ളിലുണ്ടാകുന്ന ജീവികൾ എന്ത് ചെയ്യും? ഞാൻ പിടിച്ചു തിന്നും. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈ സെൽഫ് ഓൺ ദി ട്രീ. എൻ്റെ കാലിൻ്റെ വിരലുകൾ എനിക്ക് മരത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ പാകത്തിലുള്ളതാണ്. ഇതാണ് വുഡ്പെക്കർ പറയുന്നത്. പിന്നെ ഡൂഡിൽബഗ് നോക്കൂ. ആൻലൈൻ എന്ന് പറഞ്ഞ ഡൂഡിൽബഗ് പറയുന്നത്, ഹാവ് യു സീൻ ദ ആൻലൈൻ ക്യാച്ചിങ് പ്രേ. ഈ ആൻലൈന് ഈ പ്രേനെ ക്യാച്ച് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹി ഡിക്സ് പിറ്റ്സ് ഇൻ ഡ്രൈ സോയിൽ ഓഫ് ഏരിയാസ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഓർ റെയിൻ. മഴയോ നേരിട്ട് വെയിലോ എടുക്കാത്ത ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ഇവർ മണ്ണിൽ ചെറിയ കുഴിയെടുക്കും. എന്നിട്ടോ, യു മേ ഹാവ് സീൻ ഇറ്റ്സ് പിറ്റ്സ് ഇൻ ദ വരാന്ത ആൻഡ് യാർഡ് ഓഫ് യുവർ ഹൗസ്. നിങ്ങളെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വരാന്തയിലൊക്കെ ഇത്തരത്തിലുള്ള കുഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. These skillful ones hide in the soil pits with only their horns jutting out. എന്ത് ചെയ്യും? ഇതിൻ്റെ കൊമ്പുകൾ, ഹോൺസുകൾ മാത്രം പുറത്തിട്ടുകൊണ്ട് ഇവർ ഈ പ്രത്യേക തരത്തിലുണ്ടാക്കിയ കുഴിയാണ്, ഒരു കോണിക്കലായിരിക്കുന്ന കുഴിയാണ്. ആ കുഴിയിൽ ഇങ്ങനെ നിൽക്കും. Small creatures that fall into the pit can never climb out of it. കുഴിയിൽ വീഴുന്ന ഒരു ജീവിക്ക് പിന്നെ അതിന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്. This is the because of the peculiarity of pit. ഇത് ഈ പിറ്റിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ്, ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നോക്കൂ, ആൺലയന് അല്ലെങ്കിൽ ഡൂഡിൽ ബഗ് ഇര പിടിക്കുന്നതിന് വളരെ വിദഗ്ധമായി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, പിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഡക്ക് ഒരാളുണ്ട്. ഐ ഹാവ് എ ഫ്ലാറ്റ് പീക്ക്. എനിക്ക് ഫ്ലാറ്റ് പരന്ന ചുണ്ടാണ്. യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ്. എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് വെള്ളത്തിലും ചെളിയിലും ഒക്കെ എന്ത് ചെയ്ത് ഫുഡ് സെർച്ച് ചെയ്യാൻ കഴിയും. My legs help me swim in water and stand firmly in mud without sinking into it. ഈ കാല് ഉപയോഗിച്ചിട്ട് എനിക്ക് വെള്ളത്തിൽ നന്നായി തുഴയാനും അതുപോലെ തന്നെ മഡിൽ ചളിയിലൊന്നും സിങ്ക് ചെയ്യാതെ, വീട് പോകാതെ, വഴുതി പോകാതെ പിടിച്ചു നിൽക്കാനൊക്കെ ഈ കാലുകൾ സഹായിക്കും. അപ്പം ഇതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്, അനുകൂലം എന്ന് പറയുന്നത് ഇതിൻ്റെ ചുണ്ടും ഇതിൻ്റെ കാലുമാണ്. ഡൂഡിൽ ബക്സിൻ്റെത് അതിൻ്റെ കുഴിയാണ്. വുഡ്പെക്കർത് അതിൻ്റെ ബീക്കും അതിൻ്റെ ക്ലോസുമാണ്. ഇങ്ങനെ ഓരോ അഡാപ്റ്റേഷൻസ് ഇതിന് ടങ്കാണ്, ഇതിന് വെബ് ഉണ്ടാക്കാനുള്ള കഴിവാണ്. ഫ്രോഗിനും അതിൻ്റെ ടങ്കാണ്. ഇങ്ങനെ ഓരോ അഡാപ്റ്റേഷൻസ് ക്യാച്ച് ചെയ്യാൻ ഇര പിടിക്കാൻ ഓരോന്നിനും ഓരോ ജീവിയുടേതായിരിക്കുന്ന അഡാപ്റ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറഞ്ഞത്, നമ്മൾ വ്യത്യസ്ത ജീവികളെ പരിചയപ്പെട്ടു. അവർ വ്യത്യസ്ത ആഹാരങ്ങളാണ് കഴിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, അവർ ഇര പിടിക്കുന്നതും വ്യത്യസ്ത രീതികളിലാണ്. അവർക്കൊക്കെ ഓരോ അനുകൂലങ്ങൾ, അഡാപ്റ്റേഷൻസ്, അവരുടെ ശരീരത്തിന് പ്രത്യേകതകളുണ്ട് ഇങ്ങനെ ഇര പിടിക്കാൻ എന്ന് വിശദമായിട്ട് പറയുകയാണ്. വീഡിയോ കാണുകയും ഈ notes ഒക്കെ നമ്മൾ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അപ്പോൾ കൂട്ടുകാരെ ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കാനും എഴുതാനും ഒക്കെ ശ്രമിക്കുക ഇന്ന് പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ആയി കൊടുക്കുകയും വേണം ഓക്കേ ഇതിന്റെ പുതിയ ഭാഗത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കേ ബൈ ബൈ